പിരമിഡുകളെ പറ്റി കേട്ടിട്ടുണ്ടാവുമല്ലേ? പിരമിഡുകളെ പറ്റി കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് മമ്മികളുടെ ചിത്രമായിരിക്കും. അമ്മയെന്നർത്ഥമുള്ള മമ്മിയല്ല, ഈജിപ്തിലെ മമ്മി. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഏകദേശം 4600 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിൽ ജീവിച്ചിരുന്ന ഫറവോന്മാരുടെ, അതായത് അവിടുത്തെ രാജാക്കന്മാരുടെ ശവശരീരങ്ങൾ സൂക്ഷിച്ചു വെക്കുമായിരുന്നു. അങ്ങനെ ഉണക്കി സൂക്ഷിച്ച ശവശരീരത്തെയാണ് മമ്മികൾ എന്ന് പറയുന്നത്. പിരമിഡുകൾ മമ്മികളെ വെക്കുവാനുള്ള ശവകുടീരങ്ങളാണെന്ന് ചിലരെങ്കിലും കേട്ടിട്ടുണ്ടോ? പക്ഷേ ഒരു പിരമിഡിൽ പോലും മമ്മികളില്ലെന്ന് എത്ര പേർക്കറിയാം? ഫോസ്റ്റോറിയിലേക്ക് സ്വാഗതം. ഞാൻ ജോ ഫോസ്. വർഷം 1922. ഇംഗ്ലണ്ടിലെ ലോർഡ് കർണാർവോൺ എന്ന മനുഷ്യന്റെ വീട്ടിൽ ഒരു ടെലിഗ്രാം എത്തുന്നു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു, അറ്റ് ലാസ്റ്റ് ഹാവ് മെയ്ഡ് എ വണ്ടർഫുൾ ഡിസ്കവറി. അതെ, തൂടൻഖാമുന്റെ ശവകുടീരം കണ്ടുപിടിച്ചിരിക്കുന്നു. എല്ലാ മമ്മികളെയും പോലെ ഒരു മമ്മിയല്ലായിരുന്നു ഈ തൂടൻഖാമുന്റേത്. 19 വയസ്സുകാരനായ ഒരു ഫറവോൻ, ഇടതുകാലൊടിഞ്ഞ, തലയിൽ പരുക്കുള്ള ഒരു പ്രായം കുറഞ്ഞ മമ്മിയായിരുന്നു അത്. അങ്ങനെ 1922 നവംബർ 4 ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും സുപ്രധാനമായ പുരാവസ്തുവിനെ കണ്ടെത്തി. 110 കിലോ സ്വർണം കൊണ്ടുണ്ടാക്കിയ 3 പെട്ടികൾക്കുള്ളിൽ നിന്നായിരുന്നു ഹോവാർ കാർട്ടർ തൂട്ടൻഖാമുന്റെ മമ്മിയെ പുറത്തെടുത്തത്. തന്റെ 19-ാമത്തെ വയസ്സിലായിരുന്നു ഹോവാർ കാർട്ടർ ഇംഗ്ലണ്ടിൽ നിന്ന് ഈജിപ്തിലെത്തുന്നത്. ചിത്രകലയിൽ മിടുക്കനായിരുന്ന ഹോവാർ കാർട്ടർ തന്റെ കഴിവ് ഉപയോഗിച്ച് പുരാവസ്തു ഗവേഷകരെ രേഖാചിത്രങ്ങൾ വരച്ച് സഹായിക്കാറുണ്ടായിരുന്നു. ഒരുപാട് പ്രശസ്തരായ പുരാവസ്തു ഗവേഷകരുടെ കൂടെയായിരുന്നു അദ്ദേഹം സമയം ചെലവഴിച്ചുകൊണ്ടിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മമ്മിയും പിരമിഡുകൾക്കുള്ളിൽ നിന്നല്ല ലഭിച്ചത്, മറിച്ച് ഈജിപ്തിലെ ലക്സോറിൽ വാലി ഓഫ് കിങ്സ് എന്നറിയപ്പെടുന്ന താഴ്വരയിൽ നിന്നാണ്. അതിനു പിന്നിലും ഒരു കഥയുണ്ട്. പണ്ട് പിരമിഡുകൾക്കുള്ളിൽ മമ്മികളെ വെച്ചുകൊണ്ടിരുന്ന കാലം, ഫറവോന്റെ കല്ലറയിൽ സ്വർണം കൊണ്ടുണ്ടാക്കിയ നിധികളുണ്ടെന്നറിഞ്ഞ നാട്ടുകാർ രാത്രികാലങ്ങളിൽ പിരമിഡുകൾ കൊള്ളയടിക്കാൻ ആരംഭിച്ചു. ഇത് മനസ്സിലാക്കിയ തുടർന്ന് വന്ന ഫറവോന്മാർ പല രീതിയിലുള്ള കെണികൾ വെച്ചിട്ടും കൊള്ളയടിക്ക് ഒരു ശമനവും ഉണ്ടായില്ല. സഹിയേറ്റ ഫറവോന്മാർ പിരമിഡുകൾ പണിയുന്ന നിർത്തുകയും ഇന്നത്തെ വാലി ഓഫ് കിങ്സ് എന്നറിയപ്പെടുന്ന ലക്സൂറിലെ താഴ്വരയിൽ എത്തുകയും ചെയ്തു. അവിടെ ചെന്ന് അവർ മുകളിലേക്ക് നോക്കിയപ്പോൾ ഒരു പർവ്വതം കാണുന്നു. ഏകദേശം പിരമിഡ് പോലുള്ള പർവ്വതം. പിന്നീട് മരിച്ച എല്ലാ ഫറവോന്മാരെയും ഇവിടെയാണ് അടക്കം ചെയ്തത്. ഹോവാർ കാർട്ടറിന് താഴ്വരയിലിറങ്ങി ഗവേഷണം നടത്താൻ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. അതേസമയം ലോർഡ് കർണാർവോൺ എന്ന മനുഷ്യനും ഈജിപ്തിനെ പറ്റി പഠിക്കുവാൻ താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഇനിയൊന്നും കണ്ടുപിടിക്കാനില്ല എന്ന് മുദ്രകുത്തി പല ഗവേഷകരും അവിടെ നിന്ന് യാത്രയായി. ഇതിനെ ഒരു അവസരമായി കണ്ട് കാർട്ടറും കർണാർവോനും ചില ആളുകളും ചേർന്ന് അവരുടെ അന്വേഷണം ആരംഭിക്കുന്നു. അവിടെ നിന്ന് ലഭിച്ച ചില പുരാവസ്തുക്കളെ വെച്ചുകൊണ്ട് കാർട്ടർ ഒരു സ്ഥാനം നിശ്ചയിക്കുന്നു. അവിടെ കുഴിക്കാൻ ആരംഭിക്കുന്നു. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. കഷ്ടകാലം എന്ന് പറയട്ടെ, 1914 ഒന്നാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു. അങ്ങനെ 4 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം 1922 അവർ ഗവേഷണം പുനരാരംഭിക്കുന്നു. മാസങ്ങൾ കഴിയുന്തോറും കാർട്ടറിന്റെ മനസ്സ് പറഞ്ഞു, ഇവിടെ എന്തോ ഒന്ന് ഇവർക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതേസമയം കർണാർവോന്റെ മനസ്സിൽ പ്രത്യാശകളെല്ലാം അകന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. പ്രതീക്ഷകൾ നശിച്ച കർണാർവോൺ 1922 കാർട്ടറിനോട് പറയുന്നു, ഇനി ഈ അന്വേഷണം തുടരുവാൻ തനിക്കാവില്ലെന്നും താൻ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു പോകുന്നുവെന്നും. പക്ഷേ കാർട്ടർ തോറ്റു കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കാർട്ടറും ഇംഗ്ലണ്ടിലേക്ക് വെച്ചു പിടിച്ചു. നേരിട്ട് കണ്ട അവരുടെ സംഭാഷണത്തിനിടയിൽ കർണാർവോൻ പറഞ്ഞു, തന്റെ കയ്യിൽ ഇനി മുടക്കാൻ പണമില്ലെന്ന്. പക്ഷേ കാർട്ടർ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ കുഴിക്കുന്നിടത്ത് അന്വേഷണം നടത്താൻ നിങ്ങൾ പണം മുടക്കണ്ട, വേറൊരു സ്ഥലം എന്റെ കയ്യിലുണ്ട്, ഇതുവരെ ആരും അന്വേഷിക്കാത്ത ഒരു സ്ഥലം, അവിടെ കുഴിക്കാൻ വേണ്ടി നിങ്ങൾ പണം മുടക്കണം, ഉറപ്പായും നമ്മളെ തേടി എന്തോ ഒന്നവിടെ കാത്തിരിപ്പുണ്ട്. മനസ്സില്ല മനസ്സോടെ കർണാർവോൻ അത് സമ്മതിക്കുന്നു. തിരികെ എത്തിയ കാർട്ടർ താൻ പറഞ്ഞ സ്ഥലത്ത് അന്വേഷണം പുനരാരംഭിച്ചു. അങ്ങനെ അതേ വർഷം മണ്ണിൽ നിന്ന് 16 കോണിപ്പടികളുള്ള വഴി കണ്ടുപിടിച്ചു. ശവകുടീരത്തിന് വാതിൽ തുറക്കുന്നതിന് മുമ്പ് തന്റെ സാമ്പത്തിക സഹായിയായ കർണാർവോൻ ഇംഗ്ലണ്ടിൽ നിന്ന് വരണമെന്നുണ്ടായിരുന്നു.
കാർട്ടർ ഉടനെ തന്നെ കർണാർവോന് ടെലിഗ്രാം അയക്കുന്നു. അങ്ങനെ കർണാർവോനും കാർട്ടറും ചേർന്ന് ശവകുടീരത്തിന്റെ വാതിൽ തുറക്കുന്നു. മെഴുകുതിരി വെളിച്ചവുമായി അകത്തേക്ക് കിടന്ന അവർ കാണുന്നത് 4 അറകളുള്ള ശവകുടീരമായിരുന്നു. ചുമര് നിറയെ ചിത്രപ്പണികളും മന്ത്രങ്ങളും. ഓരോ അറകൾക്കുള്ളിൽ നിധിയും ഒരറയ്ക്കുള്ളിൽ ശവപ്പെട്ടിയും. ആ ശവപ്പെട്ടിക്കുള്ളിൽ തൂട്ടൻഖാമൻ എന്ന ഫറവോന്റെ മമ്മിയും. അവിടെ നിന്ന് ആർക്കും തന്നെ ഈ കാര്യത്തെ വിശ്വസിക്കാനായില്ല. പെട്ടിക്കുള്ളിൽ സ്വർണ്ണ മുഖംമൂടിയണിഞ്ഞ, ലിനൻ തുണി കൊണ്ട് ദേഹമാസകലം ചുറ്റിവരിഞ്ഞ ഫറവോൻ. അങ്ങനെ ആ കണ്ടുപിടുത്തം പുരാവസ്തു ചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ടെത്തലായി മാറി. 9 വയസ്സിൽ ഫറവോനായ തൂട്ടൻഖാമുൻ എങ്ങനെ മരിച്ചുവെന്ന് ആർക്കും അറിയില്ല. ചിലർ പറയുന്നു മലേറിയ വന്നതായിരിക്കാമെന്ന്, ചിലർ പറയുന്നു കൊന്നതായിരിക്കാമെന്ന്, മറ്റു ചിലർ പറയുന്നു സ്വന്തം കുടുംബത്തിലുള്ളവരെ തന്നെ കല്യാണം കഴിക്കുന്ന ഫറവോന്റെ ജനിതക രോഗമായിരിക്കാമെന്ന്. പിരമിഡുകൾക്കുള്ളിൽ ഒരു കാലം വരെ മമ്മികൾ ഉണ്ടായിരുന്നു. പിന്നീട് കൈയടക്കിയ മുസ്ലിങ്ങൾ പിരമിഡുകൾക്കുള്ളിലെ മമ്മികളെ എടുത്ത് വഴിയിൽ വെച്ച് തൂക്കിയും പൊടിച്ചും വിൽപ്പന നടത്തി. ചിലതൊക്കെ യഥാർത്ഥ മമ്മികളായിരുന്നു, ചിലതൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യരെ തന്നെ തല്ലിക്കൊന്ന് മമ്മികളാക്കി വിൽക്കുകയും ചെയ്യപ്പെട്ടിരുന്നു. മമ്മികളുടെ ശരീരത്തിൽ കണ്ട കറുപ്പ് നിറമാണ് ഇതിനെല്ലാം കാരണമായത്. അന്നത്തെ മുസ്ലിങ്ങൾ കരുതി മമ്മികളുടെ ശരീരത്തിലുള്ള കറുപ്പ് നിറം സൗന്ദര്യവർദ്ധനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ബിറ്റുമിൻ ആണെന്ന്, അഥവാ ആസ്ഫാൾട്ട് എന്ന് വിളിക്കുന്ന ബിറ്റുമിൻ. ബിറ്റുമിൻ എന്നർത്ഥമുള്ള മമ്മിയ എന്ന വാക്കിൽ നിന്നാണ് മമ്മി എന്ന വാക്കിന്റെ ഉത്ഭവം. ഒരിക്കലുണ്ടായിരുന്ന വിശ്വാസം 1000 കണക്കിന് വർഷങ്ങൾക്ക് ശേഷം വെറും കറുത്ത പൊടിയായി മാറി. ചിലർക്ക് അത് വിൽപ്പന ചരക്കും, ചിലർക്ക് ചില്ലുകൂട്ടിൽ വെച്ച പ്രതിഷ്ഠയുമായി മാറി. വിശ്വാസങ്ങൾ പലതും അങ്ങനെയല്ലേ? ചിലപ്പോൾ നമ്മുടെ വിശ്വാസങ്ങളും 5000ഓ 10000ഓ വർഷങ്ങൾക്ക് ശേഷം ചില്ലുകൂട്ടിലെ കാഴ്ചവസ്തുവായി മാറില്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ഇതുപോലത്തെ വീഡിയോകൾ ഇനിയും ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും അമർത്തുക. ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഉറപ്പായും ഷെയർ ചെയ്യുക. ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ നമ്മൾ കാണുന്നതായിരിക്കും. താങ്ക് യു.